നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം സന്നിധാനത്തിലെ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് വളരെ ഒരു വാർത്തയാണ് ശബരിമല ക്ഷേത്ര ദർശനത്തിനെത്തിയ എട്ട് വയസ്സുകാരിയായ മാളികപ്പുറത്തെ ഹോട്ടൽ ജീവനക്കാരൻ അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുകയാണ് എരുമേലി റാന്നി റോഡിൽ ദേവസ്വം ബോർഡ് ഗ്രൗണ്ടിന് സമീപമുള്ള താൽക്കാലിക ഹോട്ടലിലെ ജീവനക്കാരൻ അപമാനിക്കാൻ ശ്രമിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം സംഭവത്തിൽ തീർത്ഥാടക സംഘം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു ഭക്ഷണം കഴിക്കാനെത്തിയ തീർത്ഥാടക സംഘത്തിലെ കൊച്ചുകുട്ടിയെ ഭക്ഷണം കഴിച്ച ശേഷം ജീവനക്കാരൻ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് സംഘം പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമേലി പോലീസ് എത്തി ഹോട്ടൽ അടപ്പിച്ചു പ്രതിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഹോട്ടൽ തുറക്കാൻ അനുവദിക്കില്ലെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് സന്നിധാനത്തും പമ്പയിലും തീർത്ഥാടകർക്ക് അപകടമോ രോഗമോ ഉണ്ടായാൽ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നത് അയ്യപ്പ സേവാ സംഘം സന്നദ്ധ പ്രവർത്തകരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറുന്നതിനിടെ ഹൃദ്രോഗം അനുഭവപ്പെട്ടാൽ തൊട്ടടുത്ത് കാണുന്ന പോലീസിനോട് വിവരം പറഞ്ഞാൽ മാത്രം മതി വയർലെസിലൂടെ അവർ അയ്യപ്പ സേവാ സംഘത്തിൽ സന്ദേശം നൽകും മിനിറ്റുകൾക്കുള്ളിൽ അവർ ഓടിയെത്തി ചുമന്ന് ആശുപത്രികളിൽ എത്തിക്കും ഹൃദ്രോഗബാധയാണെങ്കിൽ ദേവസ്വം ബോർഡ് വനം വകുപ്പ് എന്നിവരുടെ ആംബുലൻസിൽ എത്തിക്കും ദേവസ്വം ബോർഡ് ആംബുലൻസ് സന്നിധാനത്തും വനം വകുപ്പിന്റെ ചരൽമേട്ടിലും ഉണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹൃദ്രോഗം അല്ലാത്ത കേസുകളിൽ അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരാണ് ഇവരെ പമ്പയിൽ എത്തിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിലെ ഓക്സിജൻ പാർലറുകളിൽ സേവനത്തിനുള്ളതും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരാണ് ആരോഗ്യ വകുപ്പാണ് ഇവർക്ക് പരിശീലനം നൽകിയിട്ടുള്ളത് മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ സന്നിധാനത്ത് പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആർ ഐ എഫ് കേന്ദ്രസേന ഫയർഫോഴ്സ് എക്സൈസ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വിശുദ്ധി സേന എന്നിവർ ചേർന്ന് ശുചീകരണം നടത്തിയ ശേഷമാണ് ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉള്ള വഴിപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തിയത് ഡിവൈഎസ്പി എം രമേഷ് കുമാർ ആർംഡ് പോലീസ് ഇൻസ്പെക്ടർ പി എം ഗോപി എസ് ഐ വി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി പമ്പയിൽ എസ് ഐ സജി മുരളി നിലയ്ക്കൽ എസ് ഐ ജയകുമാർ എന്നിവരും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി സ്വാമി ശരണം